ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഈ ഒരു രണ്ട് കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോൺഫിഡൻ്റാണ്, പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റുമോ, ഇപ്പോൾ വാങ്ങാൻ പറ്റുമോ, ഇപ്പോൾ വിൽക്കണോ എന്നീ കാര്യങ്ങളെല്ലാം നമുക്ക് ധൈര്യമായിട്ട് തീരുമാനിക്കാം. ആ ഒരു രണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും. ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയാലോ നിങ്ങൾ കാണാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഒരു കമ്പനി ഇപ്പോൾ നല്ല സ്റ്റേബിളാണോ, നല്ല വെൽത്തുള്ള കമ്പനിയാണോ, സ്ട്രോങ് കമ്പനിയാണോ എന്നെല്ലാം വളരെ ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. രണ്ട് വെബ്സൈറ്റിൻ്റെ സഹായത്തോടെ അത് എങ്ങനെ ഈസിയായിട്ട് കണ്ടുപിടിക്കാം എന്നുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം കണ്ടാലും മതി, കണ്ടിന്യൂഷനൊന്നുമല്ല, ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ഇനി ടെക്നിക്കൽ അനാലിസിസ് എന്നൊരു സബ്ജക്റ്റാണ് ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഷോർട്ട് ടേമിലേക്കോ അല്ലെങ്കിൽ ലോങ് ടേമിലേക്കോ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻ്റ്, ഇപ്പോൾ ഇവിടെ നിങ്ങൾ 100 രൂപയിൽ നിന്ന് 150 രൂപയിലേക്ക് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ് ചെയ്യില്ല, ഡയറക്റ്റ് അങ്ങനെ പോകില്ല. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് ചാർട്ടുകൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, ഒരു അപ്പ് മൂവ്മെൻറ്റ്, ഒരു ഡൗൺ മൂവ്മെൻറ്റ്, ഒരു അപ്പ് മൂവ്മെൻറ്റ്, ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഈ ഒരു അപ്പ് മൂവ്മെൻറ്റിന് സ്വിങ്സ് എന്ന് പറയും, ഡൗണോ ഇതിനെയാണ് സ്വിങ്ങുകൾ എന്ന് പറയുന്നത് അല്ലേ. ഇങ്ങനെ ഓരോ സ്വിങ് ക്രിയേറ്റ് ചെയ്തിട്ടേ പോകുള്ളൂ. ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതിനാണ് അപ് ട്രെൻഡ് എന്ന് പറയും. ഇതേപോലെ താഴേക്കാണ് വരുന്നതെങ്കിൽ ആ ഒരു സ്റ്റോക്ക് ഡൗൺ ട്രെൻഡാണെന്ന് പറയും. ഇതിന് അടുത്ത് നിങ്ങൾ കണ്ടില്ലേ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് ഞാൻ എഴുതിയത് കണ്ടില്ലേ. ഈ ഒരു മൂവ്മെൻറ്റ് നമ്മൾ കൺസോൾഡേഷൻ സ്റ്റേജ് എന്ന് പറയും. അതായത് സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറച്ച് മുകളിലേക്ക് പോകും, പിന്നെ താഴേക്ക് അതേ സ്ഥലത്തേക്ക് വരും, പിന്നെയും മുകളിലേക്ക് വരും, പിന്നെയും താഴത്തേക്ക് വരും അല്ലേ. ഇതിനെ കൺസോൾഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയും. അതായത് സപ്പോർട്ട് എന്ന് വെച്ചാൽ ഒരു സ്റ്റോക്ക് ഒന്നിലധികം തവണയോ ഒരു ഏരിയയിൽ വെച്ചിട്ട് തിരിച്ച് മുകളിലേക്ക് പ്രൈസ് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ഏരിയ നമ്മൾ സപ്പോർട്ട് എന്ന് പറയും. അപ്പോൾ ജനങ്ങളുടെ സൈക്കോളജിയാണ്. ജനങ്ങളുടെ മനസ്സിൽ ഇതിന് മുന്നേ അവിടെ ടച്ച് ചെയ്തപ്പോൾ മുകളിലേക്ക് പോയിട്ടുണ്ട്, അപ്പോൾ ആ ഒരു ഏരിയയിൽ വീണ്ടും എത്തുമ്പോൾ ആളുകൾ ചിന്തിക്കും ഇപ്പോൾ ഈ സ്റ്റോക്ക് വാങ്ങാൻ പറ്റിയ അവസരമാണ്. അതുപോലെ മുകളിൽ കണ്ടില്ലേ നിങ്ങൾ റെസിസ്റ്റൻസ്, ഈ റെസിസ്റ്റൻസ് എന്ന ഏരിയ വലിച്ചു നമ്മൾ താഴെ നിന്ന് 100 രൂപക്ക് വാങ്ങിയ കമ്പനി 120 എത്തുമ്പോൾ റെസിസ്റ്റൻസ് ആണെങ്കിൽ ആ ഒരു 120 നമ്മൾ ഇത് സെല്ല് ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. ഇതാണ് സപ്പോർട്ടും റെസിസ്റ്റൻസും. അതായത് ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും മനസ്സിലാക്കുന്നത്. അതിന് നമ്മൾ ഒരുപാട് ടൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോക്ക് ഇപ്പോൾ വാങ്ങാൻ പറ്റിയതാണോ എന്നൊക്കെ. ഇതിപ്പോൾ ഞാനൊരു ലൈൻ വരച്ചില്ലേ, ഇതാണ് ട്രെൻഡ് ലൈൻ എന്ന് പറയും. അതായത് ഒരു സ്റ്റോക്കിൻ്റെ മൂവ് ചെയ്ത ഒരു ഏരിയയിൽ നമ്മളൊരു ലൈൻ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അതിനെയാണ് നമ്മൾ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. ഈ ഒരു ട്രെൻഡ് ലൈൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഒരു സ്റ്റോക്ക് ഇപ്പോൾ വാങ്ങാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് വിൽക്കാൻ പറ്റുന്നതാണോ എന്നീ കാര്യങ്ങളെല്ലാം ഇത് വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം. നിങ്ങൾ ആ താഴെ കണ്ടില്ലേ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന ഏരിയയിൽ, നമുക്ക് അവിടെ വെച്ചിട്ട് മനസ്സിലായിക്കോട്ടെ രണ്ടാമത്തെ പ്രാവശ്യം പ്രൈസ് താഴേക്ക് ഇറങ്ങിയപ്പോൾ ആ ഇവിടുന്ന് വാങ്ങാൻ പറ്റുന്നു ആളുകൾ ചിന്തിക്കും. അതുകൊണ്ടാണ് വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോയത്. മുകളിലെത്തിയപ്പോൾ ആളുകൾ വിറ്റതുകൊണ്ടാണ് താഴേക്ക് വന്നത്. ഇനി ഒരു ലൈവ് മാർക്കറ്റിൽ ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും ട്രെൻഡ് ലൈനും എല്ലാം വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു നല്ല എൻട്രി എടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ഈ ട്രേഡിംഗ് വ്യൂ എന്ന വെബ്സൈറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ലോങ് ടേമിലേക്കോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേമിലേക്കോ അല്ലെങ്കിൽ ഒരു ഇൻട്രാഡേ ട്രേഡിന് വേണ്ടിയിട്ടോ നമുക്ക് എൻട്രി എടുക്കാൻ കാണിച്ചു തരാം. ഇൻട്രാഡേ ട്രേഡ് ആണെങ്കിൽ നമ്മൾ 5 മിനിറ്റ്സ് ക്യാൻഡിൽ അല്ലെങ്കിൽ 15 മിനിറ്റ്സ് ക്യാൻഡിലാണ് കൂടെ ഉപയോഗിക്കാം. ഇപ്പോൾ അവിടെ ഡി എന്ന ഡേ എന്നുള്ളത് നിങ്ങൾ ഞാൻ സെലക്ട് ചെയ്ത് കണ്ടില്ല. അതായത് ഇപ്പോൾ ഒരു ഡേ ക്യാൻഡിൽ, അതായത് ഓരോ ദിവസത്തെ ക്യാൻഡിലാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത്. ഇത് മെയിനായിട്ട് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ലോങ് ടേം ട്രേഡിന്, അതായത് 1 മന്ത് അല്ലെങ്കിൽ 5 മന്ത്, ഒരു 1 ഇയറൊക്കെ കീപ്പ് ചെയ്യുന്ന ട്രേഡുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു 1 വീക്ക് 2 വീക്ക് എല്ലാം യൂസ് ചെയ്യാം. ഇങ്ങനെയെല്ലാം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് ഡേ ക്യാൻഡിലാണ്. ഓരോ ദിവസത്തെ ക്യാൻഡിൽ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ട് ട്രെൻഡ് ലൈൻ വരച്ച് നോക്കിയിട്ട് എവിടെ എൻട്രി എടുക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ, സൺ ടി വി എന്നൊരു സ്റ്റോക്കിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം.
നിങ്ങൾ ശ്രദ്ധിച്ചില്ല 475 ലൈൻ മുതൽ പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ടല്ലോ, ഒരു അപ് ട്രെൻഡിലാണ്. ഓരോ സിംഗ് ഹൈയും സിംഗ് ലോ ഉണ്ടാക്കി ഇങ്ങനെ പോവുകയാണ്, മുകളിലേക്ക് പോവുക താഴേക്ക് വരിക. അത് നിങ്ങൾ അപ് ട്രെൻഡാണത്. ആ ഒരു അപ് ട്രെൻഡിൻ്റെ ഒരു ലോവർ ലൈൻ, ലോവർ ഏരിയയിൽ, ലോവർ ലോവിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു ലൈൻ വരക്കുന്നതിനാണ് നമ്മൾ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. എല്ലാ ലോവർ ലോവർ ലോവിലും നമ്മളൊരു കറക്റ്റാ ഒരു ഏരിയയിൽ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരച്ചാൽ അതിനെ ട്രെൻഡ് ലൈൻ എന്ന് പറയും. ആ ഒരു ട്രെൻഡ് ലൈനെ കറക്റ്റായിട്ട് കണ്ടില്ല, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? പ്രൈസ് കറക്റ്റായിട്ട് ആ ഒരു ട്രെൻഡ് ലൈനിൽ റെസ്പെക്റ്റ് ചെയ്തത് നിങ്ങൾ കണ്ടോ? ആളുകളുടെ ഒരു സൈക്കോളജി എന്തെന്ന് വെച്ചാൽ, ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ നമ്മൾ പ്രൈസ് അപ്പാവാൻ ചാൻസ് ഉണ്ട്, അപ്പം നമുക്ക് വാങ്ങാം എന്നുള്ളൊരു സൈക്കോളജിയാണ് ജനങ്ങളുടെ. അപ്പോൾ ആ ഒരു ഏരിയ 472 മുകളിലേക്ക് പോയിട്ട് 530 വരെ പോയി വീണ്ടും തിരിച്ച് 500 വന്നപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്കൊരു എൻട്രി എടുക്കാൻ നല്ലൊരു അവസരം ആയിരുന്നില്ലേ? കാരണം അവർ ഒരു പ്രാവശ്യം സപ്പോർട്ട് എടുത്താണ്. അപ്പോൾ നമുക്കൊരു എൻട്രി എടുക്കാം, ഒരു 10 രൂപ സ്റ്റോപ്പ് ലോസ് വെച്ച് 20, 25, 30 രൂപ ടാർജറ്റ് കിട്ടുന്ന രീതിയിൽ നമുക്കൊരു എൻട്രി എടുക്കാമായിരുന്നു അവിടെ, അല്ലേ? അതായത് 1% or 2% സ്റ്റോപ്പ് ലോസ് വെക്കുക, ഒരു 4-5% ടാർജറ്റും വെക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതുള്ളൂ, കറക്റ്റ് ആ ഒരു തന്നെ വെക്കണമെന്നില്ല. ആ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പം നമ്മൾ ഈ മാർക്കറ്റിൽ ഒരുപാട് സമയങ്ങൾ നമുക്ക് എൻട്രി എടുക്കാൻ അവസരം കിട്ടും, എല്ലാവരും സമയങ്ങളും നമ്മൾ ചാടി കയറി എൻട്രി എടുക്കരുത്. ഇങ്ങനെ കറക്റ്റ് നമ്മളൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും വരച്ചതിന് ശേഷം ടെക്നിക്കലി ആ ഒരു സ്റ്റോക്ക് ഇപ്പം നല്ല എൻട്രി എടുക്കാൻ പറ്റിയ ഏരിയയിലാണോ നോക്കുക, എന്നിട്ട് നമ്മൾ എൻട്രി എടുക്കുക. ഓക്കെ, അങ്ങനെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ചാൻസ് കൂടുതലാണെന്ന് പറയാൻ പറ്റുള്ളൂ, ഇതൊരു പ്രോബബിലിറ്റി ആണല്ലോ സ്റ്റോക്ക് മാർക്കറ്റ്, അപ്പോൾ നമുക്ക് ചാൻസ് കൂടുതലാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു, ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഒരു ക്യാൻഡിൽ വന്നു, അപ്പോൾ ആളുകളുടെ ചിന്ത എന്താ, ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഇനി പ്രൈസ് മുകളിലേക്ക് പോകാൻ ചാൻസ് ഇല്ല, ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തൊന്നും ഒരു ക്യാൻഡിൽ വന്നില്ല, ആ ഒരു ക്യാൻഡിൻ്റെ ലോയിൽ പ്രൈസ് ഇറങ്ങി കഴിഞ്ഞാൽ ആളുകൾ സെല്ല് ചെയ്യാൻ തുടങ്ങും, പിന്നെ ആളുകൾ ഹോൾഡ് ചെയ്യില്ല. ആ ഒരു സൈക്കോളജിയാണത്. കറക്റ്റ് ആ ഒരു രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല ഒരു ചാൻസാണ് വിജയിക്കാൻ. കാരണം ഈ ഒരു ഇത് നമ്മൾ ചാടിക്കേറി ഒരുപാട് ഏരിയകളിൽ എൻട്രി എടുക്കരുത്, ഒരുപാട് പ്രൈസിൽ എൻട്രി എടുക്കാൻ അവസരമുണ്ട്, പക്ഷേ അവിടെ നമ്മൾ എടുക്കരുത്. കറക്റ്റ് നമ്മൾ ഒരു ട്രെൻഡ് ലൈന് വരക്കിച്ചിട്ട് ആ ഒരു ഏരിയ റെസ്പെക്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു ലോ ലെവലിൽ വെച്ചിട്ട് എൻട്രി എടുക്കുക, ചെറിയ സ്റ്റോപ്പ് ലോസ് എടുക്കുക, അതിന് ഡബിളോ അല്ലെങ്കിൽ ട്രിപ്പിളോ ടാർജറ്റും കൊടുക്കുക. നേരത്തെ നമ്മൾ പഠിച്ചത് ഒരു അപ് ട്രെൻഡിൽ എങ്ങനെ ട്രെൻഡ് ലൈൻ വരക്കുക എന്നുള്ള ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. മാർച്ച് ഒരു 15th മുതൽ ഒരു ഏപ്രിൽ ലാസ്റ്റ് വരെ ഒരു ആ ഒരു സൺ ടി വി എന്നുള്ളൊരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചു, ഒരു കൺസോൾട്ടേഷൻ സ്റ്റേറ്റ് ആയിരുന്നു. അത് 450 വരും, പിന്നെ 450-500 റേഞ്ചിൽ പോകും, പിന്നെ വീണ്ടും തിരിച്ച് 450 വരും, വീണ്ടും 500 റേഞ്ചിലേക്ക് പോകും. അതൊരു കൺസോൾട്ടേഷൻ സ്റ്റേറ്റാണ്. ഈ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേറ്റിൽ എങ്ങനെ നമ്മളൊരു ട്രെൻഡ് ലൈൻ വരക്കാൻ നോക്കാം? നിങ്ങൾ ശ്രദ്ധിച്ചു, കറക്റ്റ് 450 ലെവലിൽ എത്ര പ്രാവശ്യം റെസ്പെക്റ്റ് ചെയ്തു മാർച്ച് 15 മുതൽ, പിന്നെ വീണ്ടും തിരിച്ച് ഏപ്രിൽ 15 ആയപ്പോൾ വീണ്ടും 450 വന്നു. ആ ഒരു സമയത്ത് നമുക്ക് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് 450-500 നമുക്ക് ടാർജറ്റ് കൊടുക്കായിരുന്നു, ഒരു 10 രൂപ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ ഒരു ഏരിയയിൽ കറക്റ്റ് 1, 2, 3, 4, 5, 5-6 പ്രാവശ്യം നമ്മൾ കറക്റ്റ് ആ ഒരു ഏരിയയിൽ റെസ്പെക്റ്റ് ചെയ്തിട്ട് പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോയി. അപ്പം നമ്മളവിടെ ഒരു ലൈന് വരച്ചിട്ട് ആ ഒരു ഏരിയയിൽ വീണ്ടും പ്രൈസ് എത്തുന്ന സമയത്ത് നമുക്കൊരു നല്ല എൻട്രി ചാൻസ് അല്ലേ? പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ സപ്പോർട്ട് 450, ഒരു റെസിസ്റ്റൻസ് 500 ആണല്ലോ ഈ ഒരു സമയത്ത്. ഈ ഒരു 500 എന്നുള്ള ലെവൽ എപ്പോഴാണോ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തത് അപ്പം വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകാൻ തുടങ്ങി അല്ലേ? അതായത് എപ്പോഴാണോ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുന്നത് ആ സമയത്തും നമുക്ക് നല്ലൊരു എൻട്രി ചാൻസാണ്. ആ ഒരു ബ്രേക്ക് ചെയ്ത ക്യാൻഡിൻ്റെ ലോയിൽ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ട് അതിൻ്റെ ഡബിൾ ടാർജറ്റ് കൊടുക്കാം. 500 നിന്ന് സ്റ്റോക്കിൻ്റെ പ്രൈസ് 560 വരെ പോയി അല്ലേ? അതായത് 560 നിന്ന് തിരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോ, വീണ്ടും ഇറങ്ങുന്ന സമയത്ത് 500 എന്ന ലെവലിൽ സ്റ്റോക്ക് വീണ്ടും തിരിച്ചു തരിക. അതായത് ഒരു പ്രാവശ്യം റെസിസ്റ്റൻസ് ഏരിയ റെസിസ്റ്റൻസ് ആയിരുന്ന സ്റ്റോക്ക് റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു 500, മുകളിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ വീണ്ടും ആ ഒരു ഏരിയ സപ്പോർട്ടായിട്ടാണ് എടുത്തത്. കണ്ടില്ലേ? അതായത് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്ത സാധനം ഒരു പ്രാവശ്യം ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ അതൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. ടെക്നിക്കൽ അനാലിസിസിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ട്രേഡിംഗ് വ്യൂ എന്ന വെബ്സൈറ്റ് എടുത്തതിന് ശേഷം നിങ്ങളിങ്ങനെ ചാർട്ടുകൾ നോക്കുക, 5 മിനിറ്റ്സോ അല്ലെങ്കിൽ 15 മിനിറ്റ്സോ 1 day ചാർട്ടോ ഒരുപാട് ഏതെങ്കിലുമൊക്കെ ചാർട്ട് വരച്ചിട്ട് ഇങ്ങനെയുള്ള പാറ്റേൺസ് വരുന്നുണ്ടോ നോക്കുക. ഒരു അപ് ട്രെൻഡിലോ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലോ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേറ്റിലോ ഇങ്ങനെയുള്ള പാറ്റേൺസ് വരുന്നുണ്ടോ, നിങ്ങൾ ട്രെൻഡ് ലൈൻ വെച്ച് വരച്ച് നോക്കുക. എന്നിട്ട് ആ ഒരു ലൈനിൽ തട്ടിയിട്ട് പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ടോ താഴേക്ക് വരുന്നുണ്ടോ എന്നീ കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുക.
നമ്മൾ ട്രേഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് മിനിമം ഒരു 100-150 ചാർട്ടുകൾ ഇങ്ങനെ വിശകലനം ചെയ്തിട്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് സക്സസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്, ഞാൻ ഉറപ്പ് തരുന്നു. അപ്പം നിങ്ങൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ, ഇത് ഇത് ടെക്നിക്കൽ അനാലിസിസിൻ്റെ പാർട്ട് 1 ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരുപാട് പാർട്ട് 2, പാർട്ട് 3 എല്ലാം നമുക്ക് പഠിക്കാം. ഇനിയും കൂടുതൽ കൂടുതൽ ചാർട്ട് പാറ്റേൺസും കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോകളിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.